പാലം ഉദ്ഘാടനം ബഹിഷ്കരിച്ച യു ഡി എഫിനെതിരെ രൂക്ഷ വിമർശനവുമായി എം എൽ എ ലിൻഡോ ജോസഫ്. ബഹിഷ്കരണം ചിലരുടെ ദുർവാശി മൂലമാണെന്ന് എം എൽ എ പറഞ്ഞു. കക്കാട് തൂക്കുപാലത്തിന്റെ ഉദ്ഘാടനം ബഹിഷ്കരിച്ച യു ഡി എഫിനും കാരശ്ശേരി പഞ്ചായത്ത് ഭരണസമിതിക്കുമെതിരെയാണ് ലിൻഡോ ജോസഫ് എം എൽ എ രൂക്ഷമായ ഭാഷയിൽ പ്രസംഗിച്ചത്. രണ്ട് പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലത്തിന് അകലേണ്ടതല്ല അടുക്കേണ്ടതാണെന്ന വലിയ അർത്ഥമുണ്ടെന്നും എന്നാൽ ഇത്തരം ചടങ്ങുകൾ ബഹിഷ്കരിക്കുന്നത് ദുർവാശിയാണെന്നും എം എൽ എ പറഞ്ഞു. മംഗലശ്ശേരി തോട്ട നിവാസികളുടെ വർഷങ്ങളായുള്ള പട്ടയ പ്രശ്നം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന വലിയ ലക്ഷ്യം ഉദ്ഘാടനം മംഗലശ്ശേരി തോട്ടത്തിൽ നടത്തിയതിന് പിന്നിലുണ്ടെന്നും എം എൽ എ പറഞ്ഞു. രണ്ട് പ്രദേശത്തുകാരെ മുക്കൽ നഗരസഭയെയും കാരശ്ശേരി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുക, മക്കാട് പ്രദേശത്തുകാരെയും മംഗലശ്ശേരി തോട്ടത്തിലുള്ളവരെയും അതുപോലെ തന്നെ ചേന്നമൂള് പ്രദേശത്തുള്ളവരെയും പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു പാലമാണ്. ആ പാലത്തിന് വലിയൊരർത്ഥമുണ്ട്. അകത്ത് നിൽക്കേണ്ടതല്ല അടുത്തു നിൽക്കേണ്ടതാണ് മനുഷ്യരെന്നുള്ള വലിയ കാഴ്ചപ്പാടാണ് അതിന്റെ ഭാഗമായി ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇതിന്റെ ഉദ്ഘാടനം അവിടെ തന്നെ നടത്തിയാലേ ഉദ്ഘാടനമാകൂ എന്നൊരു വാശി, അതൊരു ദുർവാശിയായി കാണാൻ വേണ്ടി കഴിയും. ഇതൊരു വലിയ സ്വപ്നമാണ്, രണ്ട് നാടിന്റെ വലിയ സ്വപ്നമാണ്. ആ സ്വപ്നത്തിന്റെ ഭാഗമായിട്ടാണ് പ്രവൃത്തി ഉദ്ഘാടനം കക്കാടങ്ങാടിയിൽ വെച്ച് നടത്തിയത്. അത് പൂർത്തീകരിക്കുമ്പോൾ രണ്ട് നാടിനും ഗുണമുള്ള ഒരു പദ്ധതി എന്ന നിലയിൽ ഈ മംഗലശ്ശേരി തോട്ടത്തിൽ വെച്ചിട്ടോ ഇവിടെ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിൽ എന്താണ് പ്രയാസമുള്ളത്? ഈ മംഗലശ്ശേരി തോട്ടത്തുകാർക്ക് ഒരു നീറുന്ന വിഷയമുണ്ട്. ആ വിഷയം കൂടി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് കൂടിയാണ്. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇവിടെ അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത്. മുക്കം ചേന്നമംഗലൂർ റോഡ് നവീകരണത്തിൽ ചേന്നമംഗലൂർ പ്രദേശത്തെ അവഗണിക്കുന്നതായുള്ള വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ളവരുടെ ആരോപണങ്ങൾക്കെതിരെയും എം എൽ എ വേദിയിൽ പ്രതികരിച്ചു. 2.5 കോടി രൂപ ചെലവഴിച്ച് നവീകരിക്കുന്ന പ്രവൃത്തിയിൽ കരാറുകാരൻ പിന്മാറിയതിനാൽ പുതിയ ആളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ചേന്നമംഗലൂർ പ്രദേശത്തിന് അവഗണനയില്ലെന്നും എം എൽ എ പറഞ്ഞു. ആ 2.5 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്തിയപ്പോ കരാറുകാരൻ അത് എടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായപ്പോ, സാങ്കേതികമായ ബുദ്ധിമുട്ടുണ്ടായപ്പോ ആ കരാറുകാരനെ ഒഴിവാക്കി പകരം കരാറുകാരനെ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അപ്പോ എന്താണ് ചേന്നമംഗലൂരിനെ അവഗണിക്കുന്നു? അങ്ങനെ ഏതെങ്കിലും ഒരു കാഴ്ചപ്പാട് ഈ നാട്ടുകാർക്ക് ഉണ്ടാകേണ്ടതുണ്ടോ? എത്രയോ കാലങ്ങളായി ഈ പ്രദേശത്ത് വികസനമെത്താതിരുന്ന കാലഘട്ടങ്ങളിൽ വികസനത്തിന്റെ പൂമഴ പെയ്യിക്കുന്നത് പോലെ ഇടപെടുന്ന ഒരു സംവിധാനം ഇന്ന് ഈ നാട്ടിനകത്തുണ്ട്. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.